നമ്മുടെ നാട്ടിൽ വളരെ സജീവമായൊരു മാധ്യമ പ്രവർത്തന രംഗമാണ് പ്രക്ഷേപണത്തിൻ്റേത്. ഇവിടെ പൊതുമേഖലയിലുള്ള ആകാശവാണിയുടെ റേഡിയോ നിലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനു പുറമെ ധാരാളം സ്വകാര്യ റേഡിയോ നിലയങ്ങളുണ്ട്. ഇതിനെല്ലാം പുറമെ കമ്മ്യൂണിറ്റി പ്രക്ഷേപണ കേന്ദ്രങ്ങളുണ്ട്. ഇതിനും പുറമെ ഇൻ്റർനെറ്റ് വഴിയും പ്രക്ഷേപണം നടക്കുന്നുണ്ട്. ശ്രവ്യമാധ്യമമാണ് റേഡിയോ എന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളടക്കത്തിൽ സംഗീതത്തിന് പ്രാധാന്യമുണ്ടാകും, ഉണ്ടാകണം. പക്ഷേ ഈ എല്ലാ പ്രക്ഷേപണ നിലയങ്ങളുടെയും സംഗീതപരമായ ഉള്ളടക്കം നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ചലച്ചിത്ര ഗാനങ്ങൾക്ക് മുൻതൂക്കമുണ്ടെന്ന് കാണാം. ഇതിൽ ആകാശവാണി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കാരണം തിരഞ്ഞെടുത്ത സംഗീതജ്ഞരെ കൊണ്ട് ക്ലാസിക്കൽ സംഗീതം ആലോചിച്ച് റെക്കോർഡ് ചെയ്ത് ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അതുപോലെ നാടൻ സംഗീതം, ആകാശവാണി തന്നെ വികസിപ്പിച്ചെടുത്ത് പ്രചരിപ്പിച്ച ലളിത സംഗീതം, ഇതിനൊക്കെ ആകാശവാണി കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ നമ്മുടെ പ്രക്ഷേപണികളിൽ നിന്ന് പുറത്തു വരുന്ന സംഗീതത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾ വളരെ കൂടുതലാണ്. പക്ഷേ ഈ ചലച്ചിത്ര ഗാനങ്ങൾ എപ്പോഴും നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് നമ്മുടെ ചലച്ചിത്ര വ്യവസായത്തിൻ്റെ ഒരു ഉപ ഉൽപ്പന്നം എന്ന നിലയ്ക്ക് മാത്രമാണ്. അത് സാങ്കേതികമായി 100% ശരിയുമാണ്. പക്ഷേ വളരെ പ്രതിഭാശാലികളായ എഴുത്തുകാരുടെയും സംഗീതജ്ഞരുടെയും ഗായകരുടെയും കൂട്ടായ്മയിൽ നിന്ന് സ്വതന്ത്ര അസ്തിത്വമുള്ള സൃഷ്ടികൾ പിറക്കാറുണ്ട്. ഗാനസൃഷ്ടി എന്ന നിലയ്ക്കോ സംഗീത സൃഷ്ടി എന്ന നിലയ്ക്കോ ഒക്കെയുള്ള രചനകൾ, അവ ജനസാമാന്യത്തെ വളരെ ആഴത്തിലാണ് സ്വാധീനിക്കുന്നത്. മൊത്തത്തിൽ ശരാശരി ഒരു സംഗീതാസ്വാദകനെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരനായ സംഗീതാസ്വാദകനെ സംബന്ധിച്ചിടത്തോളം ചലച്ചിത്രഗാനം അവൻ്റെ സംഗീതാഭിരുചിയെ മാത്രമല്ല അവൻ്റെ സാഹിത്യാഭിരുചിയെയും പലപ്പോഴും തത്വചിന്തയെയും രാഷ്ട്രീയ ബോധത്തെയും ചരിത്രബോധത്തെയും പോലും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരു ചെറിയ പ്രക്ഷേപണ അനുഭവം പറയാം. ഈ കഴിഞ്ഞ ഗാന്ധി ജയന്തിക്ക് ആകാശവാണി മഞ്ചേരി നിലയത്തിൻ്റെ പ്രതിമാസ പൊതുജന അഭിപ്രായ പരിപാടിയായ ജനശബ്ദത്തിന് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വിഷയമായി നിർദ്ദേശിച്ചത് മതമാണോ മനുഷ്യനാണോ വലുത് എന്നൊരു ചോദ്യമാണ്. ധാരാളം ശ്രോതാക്കൾ പങ്കെടുത്തു. വളരെ ചിന്തിച്ച് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി, അത് പ്രക്ഷേപണം ചെയ്തു. ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞ ശ്രോതാക്കളിൽ ഒട്ടുമിക്കവരും ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും അഭിപ്രായങ്ങൾ പരാമർശിച്ചു. ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെട്ട വാക്യങ്ങൾ അല്ലെങ്കിൽ വാക്യം ശ്രീനാരായണ ഗുരുവിൻ്റേതായിരുന്നു. നമുക്കെല്ലാം സുപരിചിതമായ, ലളിതമായ, അതേസമയം അർത്ഥഗാംഭീര്യമുള്ള മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വാക്യം കൂടുതൽ പേരും അതുദ്ധരിച്ചു. എന്നാൽ ഇത് കഴിഞ്ഞ് ഏറ്റവും അധികം ഉദ്ധരിക്കപ്പെട്ട വരികൾ നമ്മുടെ ഒരു കവിയുടെ ഒരു ചലച്ചിത്ര ഗാനത്തിലെ വരികൾ ആയിരുന്നു. 1972 പുറത്തു വന്ന അച്ഛനും ബാപ്പയും എന്ന സിനിമയിൽ വയലാർ എഴുതി ദേവരാജൻ മാഷ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് തുടങ്ങുന്ന ഗാനത്തിലെ വരികൾ. ആ വർഷം അത് ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള ആദ്യത്തെ ദേശീയ പുരസ്കാരം നേടി എന്നാണ് ഓർമ്മ. അത് പുറത്ത് വന്നിട്ട് ഏതാണ്ട് 1/2 നൂറ്റാണ്ടോളമാകുന്നു. എന്നിട്ടും ഇത്രയും കാലം കൊണ്ട് ഇത്രയും മനുഷ്യരുടെ ഉള്ളിൽ അത് മായാതെ നിന്നത് എന്തുകൊണ്ടാണ്? ഗൗരവമുള്ള ഒരു ചിന്തയ്ക്ക് ഇടയിൽ അത് നാവിൻ തുമ്പിലേക്ക് എങ്ങനെ കടന്നു വന്നു? തീർച്ചയായിട്ടും ആലാപന സൗകുമാര്യമുണ്ട്, സംഗീതത്തിൻ്റെ ശക്തിയുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളുന്ന ആശയത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ ഗാനം ഇങ്ങനെ ജനഹൃദയങ്ങളിൽ നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഈ ഗാനം കേട്ടിട്ടുള്ളവർ, ഈ ചലച്ചിത്രം ഒരിക്കൽ പോലും കണ്ടിട്ടുള്ളവർ ആകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വാക്കിൻ്റെ ശക്തി തന്നെയാണ്, ആശയത്തിൻ്റെ ശക്തി തന്നെയാണ് അവിടെയുള്ളത്. ഇത് ചലച്ചിത്ര ഗാനങ്ങൾ നമ്മുടെ സാധാരണക്കാർക്കിടയിൽ ചെലുത്തുന്ന സ്വാധീനത്തിന് ഒരു ഉദാഹരണമാണ്. പക്ഷേ നമ്മുടെ പണ്ഡിതരോ മാധ്യമ വിദഗ്ധരോ അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്ര ഗവേഷകരോ ഒന്നും ഇത്തരമൊരു വിഷയത്തെക്കുറിച്ച് കാര്യമായി പഠനം നടത്തിയതായിട്ട് കാണുന്നില്ല. ഇത് വളരെ പുരോഗമനപരമായ ഒരു കാര്യമാണ്, ഒരു മൂല്യത്തിൻ്റെ കാര്യമാണ്. എന്നാൽ നേരെ തിരിച്ച് വളരെ പ്രതിലോമപരമായിട്ടുള്ള ആശയങ്ങളും ഇങ്ങനെ ചലച്ചിത്ര ഗാനങ്ങൾ കൂടി പ്രചരിപ്പിക്കപ്പെടാറുണ്ട് എന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന്, കാലഹരണപ്പെട്ട നാടുവാഴ്ത്തത്തിൻ്റെ ജീർണിച്ച മൂല്യങ്ങളെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ മഹത്വവൽക്കരിക്കുക, അതുപോലെ സ്ത്രീകളുടെ സാമൂഹിക പദവിയെക്കുറിച്ച് അറുപഴഞ്ചന് യാഥാസ്ഥിതികമായ ധാരണകൾ ഊട്ടിയുറപ്പിക്കുക, അത്തരം കാവ്യബിംബങ്ങൾ അല്ലെങ്കിൽ കൽപ്പനകൾ അവതരിപ്പിക്കുക, ഇങ്ങനെയുള്ള ധാരാളം ചലച്ചിത്ര ഗാനങ്ങളും ഉണ്ടാകാറുണ്ട്. ഏതായാലും നല്ല രീതിയിലായാലും ചീത്ത രീതിയിലായാലും ജനസാമാന്യത്തിനിടയിൽ അവരുടെ സംസ്കാരത്തെ ഇത്തരം ചലച്ചിത്ര ഗാനങ്ങൾ പല രീതിയിൽ സ്വാധീനിക്കുന്നു എന്ന കാര്യം നമുക്ക് നിഷേധിക്കാനാവില്ല. ഇക്കാര്യം തീർച്ചയായും നമ്മുടെ ഗവേഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഗവേഷകർ എന്ന് പറയുമ്പോൾ ബുദ്ധിജീവികളാണ്, കൂടുതലും സർവകലാശാല ബുദ്ധിജീവികളാണ്,
യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് നമുക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവരെ തട്ടിയിട്ട് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എത്രയോ ഗവേഷണ പ്രബന്ധങ്ങളാണ് ഓരോ വർഷവും നമ്മുടെ സർവകലാശാലകളിൽ നിന്ന് പടച്ചു വിടപ്പെടുന്നത്. പക്ഷേ ആരെങ്കിലും ഈ ഒരു വിഷയത്തെ അർഹിക്കുന്ന ഗൗരവത്തോടെ പഠിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം അത് അത്ര എളുപ്പമല്ല പഠിക്കാൻ. സാധാരണ ചാരു കസേര ബുദ്ധിജീവികൾക്ക് വളരെ എളുപ്പമാണ് ഏത് കാര്യത്തെക്കുറിച്ചും അഭിപ്രായം പറയുക. പക്ഷേ ഇത്തരം കാര്യങ്ങൾ മെനക്കെട്ട് പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ബുദ്ധിജീവികളുടെ ശ്രദ്ധ ഈ വഴിക്ക് പതിയാത്തത് എന്ന് തോന്നുന്നു. ഏതായാലും ഈ ഒരു കാര്യം, ചലച്ചിത്ര ഗാനങ്ങൾ ഏത് രീതിയിലുള്ള സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹിക സ്വാധീനമാണ് ചെലുത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഗൗരവമുള്ള പഠനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ഒരു ചെറിയ പ്രക്ഷേപണ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പ്രക്ഷേപകൻ എന്ന നിലയ്ക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇക്കാര്യം ഇവിടെ പറഞ്ഞത്. നമസ്കാരം.